സ്റ്റുഡൻസ്, നമ്മൾ നമ്മുടെ ടോപ്പിക്കിലെ അടുത്ത യൂണിറ്റിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്താണ്, ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് എന്താണ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്താണ്, അതിന്റെ എങ്ങനെയൊക്കെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ചെയിൻ റൂളുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്യുവർലി മാത്തമാറ്റിക്സിന്റെ ബേസ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ, ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസിന്റെ ബേസ് ആയിട്ടുള്ള ഡിഫറൻസിയേഷനും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, കണ്ടിന്യൂസ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ തൊട്ടടുത്ത ലെവലായിട്ടുള്ള ചെറിയൊരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ പറയുന്നത്. അതായത് സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന, ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോകളിൽ 4-5 വീഡിയോകളായിട്ട് എടുക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഈ പാർഷ്യൽ ഡിഫറൻസിയേഷന്റെ ഒക്കെ അപ്ലിക്കേഷനിലേക്ക് ആവശ്യമുള്ള ചില ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഗ്രേഡിയന്റ് വെക്ടേഴ്സ് ആൻഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന കാര്യം. എന്താണ് ഗ്രേഡിയന്റ് വെക്ടർ എന്നും എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നും അതിന്റെ 3-4 പ്രോബ്ലംസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഗ്രേഡിയന്റ് വെക്ടർ ഓർക്കാം. നമ്മൾ അധികവും 2 വേരിയബിൾ ഉള്ള ഫംഗ്ഷനുകളെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് 3 വേരിയബിൾ ഫംഗ്ഷൻസ് വരും, മെയിൻ ആയിട്ട് 2 വേരിയബിൾ ഫംഗ്ഷൻസ് ആണ് വരിക. സോ ഇതെല്ലാം തന്നെ മാത്തമാറ്റിക്കൽ അപ്ലൈഡ് മാത്തമാറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്തായാലും നമുക്ക് അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ആദ്യം ഡയറക്ഷൻ ഗ്രേഡിയന്റ് വെക്ടർ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഫംഗ്ഷന്റെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു സ്കെലാർ ഫംഗ്ഷൻ ആണ്. സ്കെലാർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ടെമ്പറേച്ചർ കാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് എ ഫംഗ്ഷൻ, പ്രഷർ കാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് എ ഫംഗ്ഷൻ, ഇതെല്ലാം സ്കെലാർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്കെലാർ ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷനുകളെയാണ് നമ്മൾ സ്കെലാർ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സ്കെലാർ പോയിന്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്കെലാർ പോയിന്റ് ഫംഗ്ഷൻ ആണ്. വെക്ടർ പോയിന്റ് ഫംഗ്ഷനുകൾ എന്ന് പറഞ്ഞിട്ട് വേറെ ഫംഗ്ഷൻസ് ഉണ്ട്. വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ വെക്ടർ ഫംഗ്ഷൻ ആണ്. ആക്സലറേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ വെക്ടർ ഫംഗ്ഷൻ ആണ്. അതിലേക്ക് അതല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എഫ് ഓഫ് എക്സ് വൈ സാധാരണ ഒരു സ്കെലാർ ഫംഗ്ഷൻ ആണ്. ടെമ്പറേച്ചറും പ്രഷറൊക്കെ പോലെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷനുകളാണ് എഫ് ഓഫ് എക്സ് വൈ. 2 വേരിയബിൾ ഉണ്ട്, അതിന്റെ ഗ്രേഡിയന്റ് വെക്ടർ എന്താണ് എന്നാണ് വളരെ എളുപ്പമുള്ളതാണ് ഗ്രേഡിയന്റ് വെക്ടറിന്റെ ഡെഫിനിഷൻ. ഡെൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു 2 വേരിയബിൾ സ്കെലാർ ഫംഗ്ഷൻ ആണെങ്കിൽ ഗ്രേഡിയന്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് ഡെൽ എഫ്. ഡെൽ എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ. അപ്പോ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്, ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ ആണ്. ഗ്രേഡിയന്റ് വെക്ടർ വെക്ടർ നിങ്ങൾ മുന്നത്തെ സെമിസ്റ്ററുകളിലൊക്കെ ബേസ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് വെക്ടർ എന്നുള്ളത്? എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് പറയുന്ന ഐ ജെ കെ കോമ്പോണൻസിലൊക്കെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോ ഈവൺ ദോ എഫ് ഓഫ് എക്സ് വൈ ഇസ് എ ഫംഗ്ഷൻ വിച്ച് റെപ്രസെന്റ്സ് എ സ്കെലാർ ക്വാണ്ടിറ്റി ഓർ ഇറ്റ് ഇസ് എ സ്കെലാർ ഫംഗ്ഷൻ, ദ ഗ്രേഡിയന്റ് ഓഫ് എഫ് ഇസ് എ വെക്ടർ. Gradient vector and it's defined as del f in the parameter dou f by dou x I plus dou f by dou y j. It is a two-dimensional x y matra ana variable engile del f idana. F ile moonu variable undengilo suppose f of x y ku pagaram f of x y z anengilo f of x y z ennu parayna function anengil appo nammada gradient vector nu parna ee rendavathe bracket eduthulla karyamana del f is dou f by dou x I plus dou f by dou yj plus dou f by dou zk. Appo two variable le case le del f dou f by dou xi plus dou f by dou yj, three variable le case le dou f by dou xi plus dou f by dou yj plus dou f by dou zk. Idana gradient vector inde definition. Valare basic aayittulla gradient vector inda oru function vector like കൊണ്ടുപോകുന്ന ഒരു അതാണ് ഗ്രേഡിയന്റ് ഒരു ഓപ്പറേറ്റർ. ഗ്രേഡിയന്റ് ഡെൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. അതാണ് ഗ്രാഡ് എഫ്, ഗ്രേഡിയന്റ് എഫ് എന്നൊക്കെ പറയാറുണ്ട്. ഡെൽ എഫ് എന്നാണ് അതിന് പറയാം. ഇനി അടുത്ത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ പരമായിട്ടുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണ് എന്നുള്ളതാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, അപ്പൊ അതിന്റെ പേര് കേട്ടാൽ തന്നെ അറിയാം സാധാരണ ഡെറിവേറ്റീവ് അല്ല, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് എന്താണ്. പ്രത്യേക ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അങ്ങനത്തെ ഡയറക്ഷൻസ് അല്ല. ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെക്ടറാണ്. ആ വെക്ടർ പോകുന്ന അതേപോലെയുള്ള അതേ ഭാഗത്തേക്കുള്ള ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഈ ഫിഗർ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് യു എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ തന്നിട്ടുണ്ട്. യു എന്ന് പറയുന്ന ഒരു വെക്ടറോ അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടറോ ഒരു വെക്ടർ തന്നിട്ടുണ്ട്. നമുക്ക് പി നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ദിസ് ഇസ് മൈ പോയിന്റ് പി നോട്ട്, ദിസ് ഇസ് ദ പോയിന്റ് പി നോട്ട്. ഏതോ ഒരു ആർബിട്രറി പോയിന്റ് ആണ് പി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക്
എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അറ്റ് ദ പോയിന്റ് പി നോട്ട്. പി നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. അപ്പൊ ഐ ഹാവ് ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് പി നോട്ട് അലോങ് ദ ഡയറക്ഷൻ ഓഫ് യു. യു ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതേ ഡയറക്ഷനിലുള്ള ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അതേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് പാരലൽ ആയിട്ടുള്ള വേറൊരു ഇതിൽ കൂടെ ഇതിന്റെ മീനെ കൂടെ തന്നെ പോകണമെന്നൊന്നുമില്ല. ഈ വെക്ടറിന് പാരലൽ ആയിട്ട് ഉള്ള ഡയറക്ഷൻ നോക്കിയാൽ മതി. അപ്പൊ യു എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ പിയിൽ നിന്ന് യുവിന്റെ അതേ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് പി നോട്ട്. അപ്പൊ പി നോട്ട് എന്ന് പറയുന്ന പോയിന്റില് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഏത് സൈഡിലേക്ക് പോകുന്ന ഡെറിവേറ്റീവ് ആണ്, യു എന്ന് പറയുന്ന വെക്ടർ ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതേ ഡയറക്ഷനിലുള്ള വെക്ടർ ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. യു എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ യൂണിറ്റ് വെക്ടർ ആയിട്ടാണ് എടുക്കുക, എന്നാലേ ഡയറക്ഷൻ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ അതിന് യൂണിറ്റ് വെക്ടർ ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഫോർമുല ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോ സപ്പോസ് എഫ് ഓഫ് എക്സ് വൈ ബി എ സ്കെലാർ ഫംഗ്ഷൻ such that the partial derivatives of f of x y are defined at p naught x naught y naught at p naught x naught y naught. U is a unit vector. The derivative of f of x y in the direction of u at p naught is given by in the direction of u at the derivative of f of x y number another f of x y derivative along the direction of u u in the other direction le, at the point p naught is given by in a notation is on duf at p naught derivative of f at p naught along the direction of u adallengil derivative of f along the direction of u at p naught is given by the formula del f at p naught del f idu vechittu kandupidikkan pattum del f gradient vector del f at p naught dot u dot product രണ്ട് വെക്ടറുകൾ ഇതൊരു വെക്ടർ ആണ് യു എന്ന് പറയുന്നത് മറ്റൊരു വെക്ടർ ആണ് രണ്ടിനെയും ഡോട്ട് പ്രൊഡക്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആകും. അപ്പോൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് അപ്പൊ മനസ്സിലായി. അപ്പൊ ഇതാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഒരു പ്രത്യേക ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് എന്താണ്. അപ്പൊ നമ്മൾ പല പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സിലൊക്കെ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെയാണ് മൂവ് ചെയ്യുക. ഈ സബാറ്റമിക് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ പോലുള്ള സബാറ്റമിക് പാർട്ടിക്കിൾസ് ഫിസിക്സുകാർക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ടാവും. ഇലക്ട്രോൺ പോലത്തെ സബാറ്റമിക് പാർട്ടിക്കിൾസ് അതിന്റെ മോഷൻ എന്ന് പറഞ്ഞാൽ ചില ചിലതിൻ്റെയൊക്കെ റാൻഡം മോഷൻസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഒരു ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ അടുത്ത മൊമെന്റിൽ അത് വേറെ ഡയറക്ഷനിലേക്ക് മാറും. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓരോ ഡയറക്ഷനിലും എന്താണ് അതിന്റെ വെലോസിറ്റി എന്താണ് അതിന്റെ ആക്സലറേഷൻ അപ്പൊ ഓരോ ഡയറക്ഷനിലും നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടി വരും. അതിന്റെ ഫംഗ്ഷനെ അതിന്റെ വെലോസിറ്റി ഫംഗ്ഷനെയോ അല്ലെങ്കിൽ അതിന്റെ അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷനുകളോ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടി വരും. ഇന്ന ഡയറക്ഷനിൽ പോകുമ്പോൾ എന്താണ് ഡെറിവേറ്റീവ് അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി നോട്ട് അലോങ് ദ ഡയറക്ഷൻ ഓഫ് യു എഫിന്റെ ഡെറിവേറ്റീവ് അറ്റ് പി നോട്ട് അലോങ് ദ ഡയറക്ഷൻ ഓഫ് യു ഇസ് ഗിവൺ ബൈ ഡെൽ എഫ് അറ്റ് പി നോട്ട് ഡോട്ട് യു. ഡെൽ എഫ് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതിൽ പി നോട്ട് സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വെക്ടർ കിട്ടും ഡെൽ എഫ് അറ്റ് പി നോട്ട് ഡോട്ട് യു. യു എന്ന് പറയുന്ന ഓൾറെഡി ഒരു വെക്ടർ ആണ്. ഡെൽ എഫ് അറ്റ് പി നോട്ട് ഡോട്ട് യു ദാറ്റ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ത്രീ വേരിയബിൾസിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. നമ്മളധികം അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ടു വേരിയബിൾസ് ആണ് കൂടുതൽ പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പ്രോബ്ലം വെച്ചിട്ടാണ്. ആദ്യത്തേത് ജി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. മൂന്ന് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും ഇസഡും. അപ്പൊ ജി ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് മൈനസ് എൽ എൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. മൂന്ന് വേരിയബിളുകൾ ഉണ്ട്. അപ്പൊ ഡെൽ ജി ഗ്രേഡിയന്റ് ഓഫ് ജി ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഗ്രേഡിയന്റ് ഓഫ് ജി ഇസ് ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ ഇസഡ് കെ. ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ. അതേപോലെ തന്നെയാണ് ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ ഇസഡ് കെ. ഓരോന്നും പ്രത്യേകം പ്രത്യേകം കണ്ടുപിടിക്കാവുന്നതാണ്. ഡെൽ ജി ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് സീറോ ആണ്. ഈ പാർട്ട് സീറോ ആണ് ഡിഫറൻഷ്യൽ വരിക, എക്സ് ഇല്ല. ഈ പാർട്ടിൽ വരുമ്പോൾ ലോഗരിതം ഫംഗ്ഷൻ ആണ്. അപ്പോൾ വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇതിന്റെ ഡിഫറൻഷ്യൽ ആണ്. മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻ ടു ദ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് സ്ക്വയർ അതായത് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻ ടു ടു എക്സ്. എക്സ് സ്ക്വയറിന് ടു എക്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്.
minus 1 by x square plus y square into 2x I, the dou f by dou x I, a little dou f by dou x I, plus dou g by dou y j, dou g by dou y, ithine with respect to y differentiate yinnu, dou g by, again, e raised to z differential is 0 ana. ഇതിന്റെ ഡിഫറൻഷ്യൽ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലോഗരിതമാണ് ഇവിടെ മൈനസ് ഉണ്ട് അപ്പൊ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ ടു വൈ അപ്പൊ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ടു വൈ ജെ അപ്പോ ഡോ എഫ് ബൈ ഡോ വൈ ജെ അല്ലെങ്കിൽ ഡോ ജി ബൈ ഡോ വൈ ജെ ഐ പ്ലസ് ഡോ ജി ബൈ ഡോ ഇസെഡ് കെ ഡോ ജി ബൈ ഡോ ഇസെഡ് കെ ഡോ ജി ബൈ ഇതിനെ വിത്ത് റെസ്പെക്ട് ഇസെഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം ഈ ടേം മാത്രമേ വരികയുള്ളൂ ബാക്കിയുള്ളതെല്ലാം സീറോ ആയിപ്പോ അപ്പൊ ഡോ ജി ബൈ ഡോ ഇസ് കെ എന്ന് പറയുന്നത് ഇ റേസ് ടു ഇസ് കെ അപ്പോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി ശരിക്കും എഴുതുമ്പോൾ ഡെൽ ജി ഈക്വൽ ടു മൈനസ് ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഐ പ്ലസ് മൈനസ് ടു വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ജെ പ്ലസ് ഇ റേസ് ടു ഇസ് കെ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ ഡെൽ ജി വളരെ ബേസിക് ആയിട്ടുള്ള എലിമെന്ററി ആയിട്ടുള്ള ഗ്രേഡിയന്റിന്റെ ഫോർമുലയാണ് ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്യാം എന്നിട്ട് ഡയറക്ഷൻ ഡെറിവേറ്റീവിലേക്ക് പോകാം ഫൈൻഡ് ദ ഗ്രേഡിയന്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ മൈനസ് എക്സ് സ്ക്വയർ അറ്റ് മൈനസ് വൺ സീറോ ഒരു പ്രത്യേക പോയിന്റിൽ ഗ്രേഡിയന്റ് വെക്ടർ എന്താണ് ഇവിടെ വെറുതെ ഗ്രേഡിയന്റ് വെക്ടർ ആണെന്ന് എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഇനി പ്രത്യേക പോയിന്റിൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ് വൈ ഇസെഡ് അതിന്റെ വാല്യൂസ് കൊടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക പോയിന്റിലുള്ള വാല്യൂസ് കിട്ടും ഇവിടെ ചോദിച്ചിട്ടുള്ളത് എഫ് ഓഫ് എക്സ് വൈയുടെ ഗ്രേഡിയന്റ് വെക്ടർ കണ്ടുപിടിക്കുക എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് എക്സ് സ്ക്വയർ ആണ് അതിന്റെ ഗ്രേഡിയന്റ് വെക്ടർ കണ്ടുപിടിക്കണം അറ്റ് ദ പോയിന്റ് മൈനസ് വൺ സീറോ മൈനസ് വൺ സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഇതിന്റെ ഗ്രേഡിയന്റ് വെക്ടർ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഡെൽ എഫ് ഈക്വൽ ടു ഫസ്റ്റ് ഫോർമുലയാണ് ഡെൽ എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് ടു എക്സ് ആണ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക മൈനസ് ടു എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡോ എഫ് ബൈ ഡോ വൈ വൺ ആണ് പ്ലസ് വൺ ഇൻറ്റു ജെ അതായത് മൈനസ് ടു എക്സ് ഐ പ്ലസ് ജെ അപ്പോൾ ഡെൽ എഫ് ഈക്വൽ ടു മൈനസ് ടു എക്സ് ഐ പ്ലസ് ജെ പക്ഷെ ഡെൽ എഫ് മാത്രമല്ല ഡെൽ എഫ് അറ്റ് മൈനസ് വൺ സീറോ ആണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഡെൽ എഫ് അറ്റ് മൈനസ് വൺ സീറോ എന്ന് പറയുമ്പോൾ ഈ എക്സ്പ്രഷനിൽ എക്സിന് മൈനസ് വൺ എന്നും വൈ വൈ കൊടുക്കേണ്ട ആവശ്യമില്ല വൈ എന്ന് പറയുന്ന ടേം ഇല്ല അപ്പൊ ഇതിൽ എക്സിന് മൈനസ് വൺ എന്ന് കൊടുക്കുമ്പോൾ മൈനസ് ടു എക്സ് ഐ പ്ലസ് ജെ അറ്റ് മൈനസ് വൺ സീറോ എക്സ് മൈനസ് വൺ ആണ് അപ്പൊ മൈനസ് മൈനസ് പ്ലസ് ആകും ടു ഐ പ്ലസ് ജെ അപ്പൊ ഡെൽ എഫ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഫംഗ്ഷൻ അറ്റ് മൈനസ് വൺ സീറോ ഇസ് ടു ഐ പ്ലസ് ജെ അപ്പൊ ഈ രണ്ട് പ്രോബ്ലങ്ങളിൽ ആദ്യത്തേത് മൂന്ന് വേരിയബിൾ ഉള്ള പ്രോബ്ലം ആയിരുന്നു അതിന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിച്ചു രണ്ടാമത്തേത് രണ്ട് വേരിയബിൾ ഉള്ള പ്രോബ്ലം ആയിരുന്നു അതിന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിച്ചു നാ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ വേണ്ട ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇ റേസ് ടു വൈ പ്ലസ് കോസ് എക്സ് വൈ അറ്റ് ടു സീറോ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ത്രീ ഐ മൈനസ് ഫോർ ജെ അപ്പൊ എന്താ കണ്ടുപിടിക്കുന്നത് ഇവിടെ ഈ എഫ് ഓഫ് എക്സ് വൈ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അറ്റ് ദ പോയിന്റ് ടു സീറോ അറ്റ് ദ പോയിന്റ് ടു സീറോ നമ്മുടെ തന്നിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സീറോ ആണ് ടു സീറോ അറ്റ് ദ പോയിന്റ് ടു സീറോ ആൻഡ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൺ വെക്ടർ യു യു എന്ന് പറയുന്നത് ഇവിടെ ത്രീ ഐ മൈനസ് ഫോർ ജെ ആണ് ത്രീ ഐ മൈനസ് ഫോർ ജെ അപ്പൊ നമുക്ക് ഈ ഡയറക്ഷനിൽ ഉള്ള ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഡി യു എഫ് ഇതാണ് ത്രീ ഐ മൈനസ് ഫോർ ജെ എന്ന് പറയുന്ന വെക്ടർ എങ്കിൽ ഈ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ടു സീറോ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫംഗ്ഷന്റെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ഇൻ ദിസ് വേ ദിസ് വേ യു എന്ന് പറയുന്നത് ഈ വെക്ടർ ആണ് യു എന്ന് പറയുന്നത് യു എന്ന് പറയുന്ന വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത് അറ്റ് ദ പോയിന്റ് ടു സീറോ ഓർക്കുക നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയാണ് ഡി യു എഫ് അറ്റ് പി നോട്ട് ഇസ് ഡെൽ എഫ് അറ്റ് പി നോട്ട് ഡോട്ട് യു ഡെൽ എഫ് അറ്റ് പി നോട്ട് ഡോട്ട് യു അപ്പൊ അതില് ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെൽ എഫ് അറ്റ് പി നോട്ട് കണ്ടുപിടിക്കണം യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറും കണ്ടുപിടിക്കണം ഇവിടെ സാധാരണ വെക്ടറാണ് തന്നിട്ടുള്ളത് അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് കണ്ടുപിടിക്കുന്നത് അതാണ് ആ വെക്ടറാണ് ഈ യു എന്ന് പറയുന്നത് ഡെൽ എഫ് അറ്റ് പി നോട്ട് ഡോട്ട് യു അപ്പൊ പി നോട്ടും ടു സീറോ ആണ് യു എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കണം സോ യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് ടു ത്രീ ഐ മൈനസ് ഫോർ ജെ അപ്പൊ ത്രീ ഐ മൈനസ് ഫോർ ജെ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടതെങ്കിലും നമ്മൾ അതിൽ നിന്ന് നേരിട്ട് ചെയ്യാൻ സാധിക്കില്ല ത്രീ ഐ മൈനസ് ഫോർ ജെന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം അപ്പൊ യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് ടു ത്രീ ഐ മൈനസ് ഫോർ ജെ ഇസ് this vector divided by its modulus adayad 3i minus 4j divided by mod 3i minus 4j that is
3 by 5 i minus 4 by 5 j കാരണം ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡ് 3i minus 4j is മോഡ് xi plus y is root of x square plus y square അപ്പോൾ 3 no, root 3 square plus 4 square that is root 25 that is 5 അപ്പോൾ ഈ വെക്ടറിന്റെ മോഡുലസ് എന്ന് പറയുന്നത് 5 ആണ് അപ്പോൾ u equal to u എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ ആണ് ഇതാണ് നമ്മുടെ ഒറിജിനൽ വെക്റ്റർ നമുക്ക് ഈ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ u ആണ് കണ്ടുപിടിക്കേണ്ടത് this is a unit vector ഈ വെക്റ്റർ അല്ല യു എന്ന് പറയുന്ന ഈ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് നമുക്ക് ആവശ്യമുള്ളത് സോ സപ്പോസ് ദിസ് ഈസ് മൈ ഒറിജിനൽ വെക്ടർ 3i minus 4j എന്ന് പറയുന്നത് ഒറിജിനൽ വെക്ടർ ആണ് അതിന്റെ ഡയറക്ഷനിലുള്ള യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ആണ് ഈ പറഞ്ഞിട്ടുള്ളത് യു ഈക്വൽ ടു 3i minus 4j ഡിവൈഡ് ബൈ മോഡ് 3i minus 4j ദാറ്റ് ഈസ് 3 by 5i minus 4 by 4 by 5j അപ്പോൾ യൂണിറ്റ് വെക്ടർ കിട്ടി Now, derivative of f of xy along 3i minus 4j is the derivative of f of xy along the direction of this unit vector. Now, this is the direction of the derivative. U is the vector in the direction of the derivative. Now, what is the vector in the direction of the derivative? This is the 3i minus 4j. U is the 3 by 5i minus 4 by 5j. This is the unit vector in the direction. Unit vector is the modulus 1. Unit vector. അതിന്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്ക് f എന്ന് പറയുന്നത് കിട്ടി f is this function u എന്ന് പറയുന്ന വെക്റ്റർ കിട്ടി യൂണിറ്റ് വെക്റ്റർ കിട്ടി 3 by 5i minus 4 by 5j p0 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി that is 2 0 അപ്പോൾ du f at p0 equal to del f at p0 dot u du f p0 f ഇവിടെ തന്നിട്ടുണ്ട് p0 2 0 ആണ് and u എന്ന് പറയുന്നത് ഈ യൂണിറ്റ് വെക്റ്റർ ആണ് du f p0 equal to del f p0 dot u del f at p0 dot u നമ്മൾ ഇനി ആദ്യത്തെ ഇത് കണ്ടുപിടിക്കാനാണ് ആദ്യം ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് u is 3 by 5i minus 4 by 5j now we have to find del f at p0 ദാ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക del f at p0 equal to two variable function ആണ് അപ്പോൾ dou f by dou x I plus dou f by dou y j at p0 dou f by dou x ഈ ഫോർമുലയാണ് del f del f at p0 is dou f by dou x I plus dou f by dou y j at p0. So this is my dou f by dou x. നമുക്കറിയാം ഇതിനെ with respect to x differentiate ചെയ്യാം. ഇതിനെ with respect to x differentiate ചെയ്യുമ്പോൾ e raised to y ഇവിടെ cos ആണ്. അപ്പോൾ അതിന്റെ differential എന്ന് പറഞ്ഞാൽ minus sin xy into y വരും. കാരണം with respect to x ആയതുകൊണ്ട് minus sin xy into y. അതായത് dou f by dou x is e raised to y minus y sin xy ഇവിടെ വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഇ റേസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇസ് ഇ റേസ് ടു വൈ ഇ റേസ് ടു വൈ മൈനസ് വൈ സൈൻ എക്സ് വൈ മൈനസ് വൈ സൈൻ എക്സ് വൈ ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഡോ എഫ് ബൈ ഡോ വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇ റേസ് ടു വൈ ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇ റേസ് ടു വൈ തന്നെയാണ് എക്സിൻ്റെ ഇ റേസ് ടു വൈ തന്നെയാണ് അപ്പോൾ എക്സ് ഇ റേസ് ടു വൈ അഗെയിൻ കോസ് എക്സ് വൈ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു എക്സ് ആണ് കാരണം വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അപ്പോൾ എക്സ് e raised to y minus x sin x y j so del f at p0 എന്ന് പറയുന്നത് e raised to y minus y sin x y I plus x e raised to y minus x sin x y j at p0 എന്ന് പറഞ്ഞാൽ 2 0 ആണ് 2 0 the value of this at the point 2 0 x ന് 2 എന്നും y ക്ക് 0 എന്നും കൊടുക്കുക x ന് 2 എന്നും y ക്ക് 0 എന്നും കൊടുക്കുമ്പോൾ ഇവിടെ 1 1 മാത്രമാകും e raised to 0 that is 1 അപ്പോൾ I മാത്രമാകും ഇവിടെ I ബാക്കി സീറോ ആയി പോകും വൈക്ക് സീറോ കൊടുക്കുമ്പോൾ ഇത് സീറോ ആയി പോകും ആയി ഈ ടേമില് എക്സിന് ടു എന്ന് കൊടുക്കുക വൈക്ക് സീറോ എന്ന് കൊടുക്കുമ്പോൾ ഇത് വൺ ആകും ഇത് സീറോ ആയി പോകും സൈൻ എക്സ് വൈ സൈൻ സീറോ അപ്പൊ ഈ ടേം സീറോ ആയി പോകും ഈ ടേം സീറോ ആയി പോകും റിമൈനിങ് ടു സീറോ എന്ന് കൊടുക്കുമ്പോൾ ഐ പ്ലസ് ടു ജെ ഇത് വൺ ആകും അപ്പൊ ഐ വൺ ഇൻറ്റു ഐ ദാറ്റ് ഇസ് ഐ ഇത് ടു ആകും ടു ഇൻറ്റു ജെ ദാറ്റ് ഇസ് ടു ജെ ഐ പ്ലസ് ടു ജെ അപ്പോൾ ഡെൽ എഫ് അറ്റ് 2 0 എന്ന് പറയുന്നത് i plus 2j ആണ് del f at 2 0 എന്ന് പറയുന്നത് i plus 2j ആണ് that is del f at 2 0 equal to i plus 2j del f at 2 0 equal to i plus 2j now du f at 2 0 direction derivative of f at 2 0 നമ്മുടെ ഫോർമുല പ്രകാരം എന്താണ് du f at p0 is del f at p0 dot u but du f at 2 0 du f at 2 0 is del f at 2 0 dot u del f at 2 0 dot u ഈ del f at 2 0 നമ്മൾ കണ്ടുപിടിച്ചത് that is i plus 2j dot u ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്
u, that is 3 by 5 I minus 4 by 5 j, del f at 2 0 dot u, I plus 2 j dot this. Dot product kandupidikkam, corresponding coordinates tamil multiply cheyittu add cheyyuka. Appo 1 into 3 by 5, ibide 1, ibide 3 by 5 aanu, 1 into 3 by 5 plus, ibide 2, ibide minus 4 by 5, appo 2 into minus 4 by 5, 1 into 3 by 5. Plus 2 into minus 4 by 5, that is 3 minus 8 by 5. 3 minus 8 by 5 is minus 5 by 5, that is minus 1. Apo directional derivative of f along the direction of u, this particular vector, u and the corresponding unit vector along the direction of 3i minus 4j at the point 2, 0 is minus 1. കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ഈ പറഞ്ഞ ഫോർമുലയും എല്ലാം കൂടെ ഒന്ന് വെച്ച് നോക്കുക. ആകെ കൂടി നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നിട്ടുള്ള വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു. എന്നിട്ട് ഡെൽ എഫ് അറ്റ് ദ ഗിവൺ പോയിന്റ് കണ്ടുപിടിച്ചു. ഡെൽ എഫ് അറ്റ് പി നോട്ട്, ഡെൽ എഫ് അറ്റ് പി നോട്ട് കണ്ടുപിടിച്ചു. രണ്ടും കൂടെ എന്ത് ചെയ്തു, ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പൊ യു കണ്ടുപിടിക്കുന്നു, അതായത് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നു. ഡെൽ എഫ് അറ്റ് ദ ഗിവൺ പോയിന്റ് കണ്ടുപിടിക്കുന്നു. രണ്ടും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മൈനസ് വൺ എന്ന് പറയുന്ന ഡയറക്ഷൻ ഡെറിവേറ്റീവ് കിട്ടി. കുറെ അധികം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഞാൻ ജസ്റ്റ് ഫോർമുല പറയുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതെന്ന് വീഡിയോ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ഫോർമുല ഓർമ്മ വരുള്ളൂ, അല്ലെങ്കിൽ അത് എങ്ങനെയായതാണെന്നുള്ളൊരു സംശയം വരും. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് ഈ ടോപ്പിക് ഇവിടെ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തൽക്കാലത്തിന് നിർത്താം. ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് 2xy മൈനസ് 3y സ്ക്വയർ അറ്റ് 5, 5 ഇൻ ദ ഡയറക്ഷൻ ഓഫ് 4i പ്ലസ് 3j. അപ്പോൾ ഈ ഫംഗ്ഷന്റെ 5, 5 ഉള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അലോങ് ദ ഡയറക്ഷൻ ഓഫ് 4i പ്ലസ് 3j. 4i പ്ലസ് 3j എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനിൽ തന്നിട്ടുള്ള വെക്ടറിന്റെ, നമുക്ക് തന്നിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ 4i പ്ലസ് 3j ആണ്. അതിന്റെ ഡയറക്ഷനിൽ 5, 5 എന്ന് പറയുന്ന പോയിന്റിലുള്ള ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, 5, 5 എന്ന് പറയുന്ന പോയിന്റിൽ 4i പ്ലസ് 3j എന്ന് പറയുന്ന വെക്ടറിലുള്ള ആ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ്. അപ്പൊ നോക്കൂ, ഡി യു എഫ് പി നോട്ട് ഈക്വൽ ഡെൽ എഫ് അറ്റ് പി നോട്ട് ഡോട്ട് യു. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഡി യു എഫ് പി നോട്ട് എന്ന് പറയുന്നത് ഡി യു എഫ് 5, 5 ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽ എഫ് അറ്റ് 5, 5 വേണം. ഡെൽ എഫ് അറ്റ് 5, 5 ആൻഡ് യു, യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറും വേണം. ഇവിടുത്തെ പോലെ തന്നെയാണ് ഡെൽ എഫ് 5, 5 ആൻഡ് യു. ഇത് രണ്ടും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താലാണ് നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കിട്ടുക. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. യു എന്ന് പറയുന്നത് ഈ വെക്ടറിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ്. അതായത് ദിസ് വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്, 4i പ്ലസ് 3j ബൈ മോഡ് 4i പ്ലസ് 3j. മോഡ് 4i പ്ലസ് 3j എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. റൂട്ട് ഓഫ് 4 സ്ക്വയർ ഇവിടുത്തെ അതേപോലെ തന്നെയാണ്. ഇവിടെ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആയിരുന്നു, ഇവിടെ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് അഗൈൻ റൂട്ട് 25, ദാറ്റ് ഇസ് 5. അപ്പോൾ യു ഈക്വൽ ടു 4i പ്ലസ് 3j ഡിവൈഡ് ബൈ മോഡ് 4i പ്ലസ് 3j, ദാറ്റ് ഇസ് 4 ബൈ 5i പ്ലസ് 3 ബൈ 5j. 4 ബൈ 5i പ്ലസ് 3 ബൈ 5j ആണ് നമ്മുടെ ഈ യു എന്ന് പറയുന്ന വെക്ടർ. അപ്പൊ ഈ വെക്ടറിന്റെ ഡയറക്ഷനിലാണ് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. Now del f എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ. ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ എന്ന് പറയുന്നത് 2 വൈ ഐ. ഡോ എഫ് ബൈ ഡോ എക്സ് 2 വൈ, ഇത് സീറോ ആണ് ഇതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ 2 വൈ ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ 2 എക്സ് മൈനസ് 6 വൈ ജെ. 2 വൈ ഐ പ്ലസ് 2 എക്സ് മൈനസ് 6 വൈ ജെ, അതായത് del f ഈക്വൽ ടു 2 വൈ ഐ പ്ലസ് 2 എക്സ് മൈനസ് 6 വൈ ജെ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട കാര്യങ്ങളായി. ഡെൽ എഫ് കണ്ടുപിടിച്ചിട്ടുണ്ട്, യു കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡെൽ എഫ് അറ്റ് പി നോട്ടും കൂടെ കണ്ടുപിടിക്കണം. ഡെൽ എഫ് അറ്റ് പി നോട്ട് ഇതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെൽ എഫ് അറ്റ് പി നോട്ട് എന്ന് പറയുന്നത് ഡെൽ എഫ് അറ്റ് 5, 5 ആണ്. ഡെൽ എഫ് അറ്റ് 5, 5 ഇതാണ് നമ്മുടെ ഡെൽ എഫ്. ഡെൽ എഫ് അറ്റ് 5, 5 എന്ന് പറയുമ്പോൾ വൈക്കും എക്സിനും 5 എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെൽ എഫ് അറ്റ് 5, 5 ഈസ് ഇതിന് 5 എന്ന് കൊടുക്കുമ്പോൾ 10 ആയി, വൈക്ക് 5 എന്ന് കൊടുക്കുമ്പോൾ 10 ആയി, ഇവിടെ പ്ലസ് 10 ആയി, പ്ലസ് ഇവിടെ 2 ഇൻറ്റു 5, ദാറ്റ് ഇസ് 10 മൈനസ് 30, 10 മൈനസ് 30 വരും. എക്സിനും വൈക്കും 5 കൊടുക്കുമ്പോൾ 10 ആയി, പ്ലസ് 10 മൈനസ് 30, 10 മൈനസ് 30 ആണ് വരെ. 5, 5 കൊടുക്കുമ്പോൾ 10 മൈനസ് 30, അതായത് മൈനസ് 20. അപ്പോൾ ഡെൽ എഫ് അറ്റ് 5, 5 ഇസ് 10 ആയി മൈനസ് 20 ജെ. ഡെൽ എഫ് അറ്റ് 5, 5 ഒന്നുമില്ല, അതിൽ എക്സിനും വൈക്കും 5, 5 എന്ന് കൊടുത്തു. അപ്പൊ ഇത് 10 ആകും, ഇത് 10 മൈനസ് 30 ആകും. 5, 5 എന്ന് കൊടുക്കുമ്പോൾ 10 മൈനസ് 30 ആകും, അതായത് 10 ആയി മൈനസ് 20 ജെ. ഡെൽ എഫ് അറ്റ് 5, 5 ഇസ് 10 ആയി മൈനസ് 20 ജെ. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡി യു എഫ് അറ്റ് 5, 5 ഇസ് ഡെൽ എഫ് അറ്റ് 5, 5 ഡോട്ട് യു. ഡി യു എഫ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ്
along the direction of u at phi phi is del f at phi phi dot u. Del f at phi phi dot u എന്ന് പറയുമ്പോൾ 10i minus 20j ഇതാണ് del f at phi phi. 10i minus 20j dot u എന്ന് പറയുന്ന ഈ വെക്റ്റർ ആണ് u 4 by 5i plus 3 by 5j. Again, coordinate wise multiplication, 10 into 4 by 5 minus 20 into 3 by 5, that is 8 minus 12. 8 minus 12, that is minus 4. About duf, alignment directional derivative of this particular function at the point 5, 5, along the direction of 4i plus 3j is minus 4. About idana directional derivative in the random example. About e class, gradient vector. Directional derivative gradient vector del f equal to dou f by dou x I plus dou f by dou y j three dimensional directional derivative del f at p naught dot u del f at p naught dot u is the directional derivative of f at p naught along the direction of u del f at p naught dot u three കാര്യങ്ങളാണ് പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കോ നമ്മൾ പോകുന്നതായിരിക്കും തൽക്കാലത്തിന് നിർത്താം താങ്ക് യു